പാലാ ബിഷപ്പ് നടത്തിയ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശമനമില്ലാതെ തുടരുന്നതിനിടയിൽ എന്താണിപ്പോൾ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നത് വ്യക്തമായി തുറന്നു പറഞ്ഞ മറ്റൊരു ബിഷപ്പ് സവർണ ഹിന്ദുത്വം നടപ്പിലാക്കുന്നതിനായി ന്യൂനപക്ഷങ്ങളെ തമ്മിലെടുപ്പിക്കുന്ന അജണ്ടയിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പെട്ടുപോകുകയാണെന്ന് ഓർത്തഡോക്സ് സഭ മത്രാപോലിത്ത വിഹന്വന്മാർ മിനിത്യോസ് ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞു നാർക്കോട്ടിക്സ് ഒരു സാമൂഹിക വിപത്താണ് അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഇതൊന്നുമല്ലാത്തവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാൽ അതിനെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജിഹാദ് എന്ന വാക്ക് അറബി വാക്കാണ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ സ്വയശുദ്ധീകരണം എന്നാണ് അത് അർത്ഥമാക്കുന്നത് എന്നാൽ ആ വാക്കിനെ ഒരു തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി യാതൊരു തെളിവുകളുമില്ലാതെ അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു സഭയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടും പക്ഷെ തെളിവുകളില്ലാതെ പറയരുത് ഒരിക്കലും ഉപയോഗിച്ചുകൂടാത്ത ഒരു വാക്കാണ് നാർക്കോട്ടിക്സ് എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ സമൂഹങ്ങളെ അവഗണിച്ചുകൊണ്ട് സവർണ്ണ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എളുപ്പമല്ല അതിനുള്ള ഒരു വഴി ന്യൂനപക്ഷങ്ങളെ തമ്മിലെടുപ്പിക്കുകയാണ് ഈ പ്രസ്താവനയോട് ആരാണ് ആദ്യം പ്രതികരിച്ചതെന്ന് നോക്കിയാൽ അത് മനസ്സിലാവും ആരെയാണ് ഉപദ്രവിക്കേണ്ടത് അവരെ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആ അജണ്ടയിൽ ക്രൈസ്തവ സഭ പെട്ടുപോകുന്നെന്നും അദ്ദേഹം പറഞ്ഞു ധാരാളം ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിലാണ് ഇത് പ്രതികരിക്കുന്നതെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതിൽ തങ്ങൾ ക്രിസ്ത്യാനികൾക്കും വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകൾ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടിയന്മാരെ സൃഷ്ടിച്ചതും ഞങ്ങളാണ് അതുപോലെ വേറെയും പല കാരണങ്ങളുമുണ്ട് മയക്കുമരുന്നുകൾ വ്യാപകമായതില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന തള്ളി സുറിയാനി സഭാ അധ്യക്ഷൻ ബിഷപ്പ് മാർ അപ്രോം മലങ്കര യാക്കോബയാ സഭ തലവൻ ഗീവർഗീസ് മാർ കുറുലോസ് തുടങ്ങിയവർ രംഗത്ത് എത്തിയിരുന്നു കേരളത്തിൽ ക്രിസ്ത്യൻ യുവാക്കൾക്കെതിരെ ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത് ചെറിയ പ്രായത്തിൽ തന്നെ മറ്റു മതത്തിലെ കുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാർക്കോട്ടിക്സ് ജിഹാദ് നടക്കുന്നതെന്നും ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെന്നുമായിരുന്നു ജോസഫ് കല്ലറങ്ങാട്ടിലിന്റെ പരാമർശം മുസ്ലിങ്ങളല്ലാത്തവരെ നശിപ്പിക്കണമെന്നും മതവ്യാപനം നടത്തണമെന്നുമുള്ള ലക്ഷ്യത്തോടെയുള്ള ജിഹാദിന് കേരളത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന പ്രധാന മാർഗ്ഗങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക്സ് ജിഹാദുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്